സമാനതകളില്ലാത്ത പ്രതികരണമാണ് ദൃശ്യം രണ്ടാം ഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്ത ചിത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുവരെ കണ്ടത്. മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. ദൃശ്യത്തിന്റെ തുടർച്ചയായിട്ടാണ് രണ്ടാം ഭാഗം എത്തിയത്. ഇപ്പോൾ ഇതാ സിനിമയിലേറെ വെല്ലുവിളി നിറഞ്ഞ രംഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചിത്രത്തിലെ നിർണായക രംഗത്തിൽ ആ പയ്യന്റെ ബോഡി പോലീസ് സ്റ്റേഷനിലാണോ കുഴിച്ചിട്ടതെന്ന് ചോദിച്ച് ഒരാൾ വന്ന് ചോദിക്കുന്ന സീനാണ് താൻ ഏറ്റവും വെല്ലുവിളി നേരിട്ടതെന്നാണ് മോഹൻലാൽ പറയുന്നത്. തന്നെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള രംഗമായിരുന്നു. കാരണം ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് സാഹചര്യങ്ങളോടൊന്നും പെട്ടെന്ന് പ്രതികരിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ചെയ്താൽ അയാളും കുടുംബവും പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ റിയൽ ഇമോഷൻസിനെ ഉള്ളിലൊതുക്കി മറ്റേതെങ്കിലും ഒരു ഇമോഷൻ മുഖത്ത് കൊണ്ടുവരണം. അയാളുടെ കുടുംബം പിന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒന്നും പുറത്ത് പ്രകടിപ്പിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്ത് കണ്ണുകൾ ചിമ്മിക്കൊണ്ട് ജോർജ് കുട്ടി അയാളോട് പോകാനാണ് പറയുന്നത്. അത് വെല്ലുവിളി നിറഞ്ഞ രംഗമായിരുന്നുവെന്നും ലാൽ പറയുന്നു. അതേസമയം തന്നെ ആശോശരത്തിന്റെ കഥാപാത്രം തല്ലുന്ന രംഗമുണ്ട് സിനിമയിൽ. കുടുംബത്തിന്റെ മുന്നിൽ വെച്ചാണ് ജോർജ് കുട്ടിയെ തല്ലുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് തല്ലുകൊള്ളുന്നത് വലിയ നാണക്കേട് തന്നെയാണ്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമാണ് അയാൾക്കുള്ളത്. ഒരു ചെറിയ തെറ്റ് പോലും ജോർജ് കുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ 6 വർഷമെടുത്താണ് സംവിധായകൻ ജിതു ജോസഫ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയത്. എന്തെങ്കിലും ചെറിയ തെറ്റ് പറ്റിയാൽ ജോർജ് കുട്ടിയും കുടുംബവും ഇല്ലാതാവും. ദൃശ്യം ആദ്യ ഭാഗത്തിന് അത്രത്തോളം ഹൈപ്പ് ലഭിച്ചതുകൊണ്ടാണ് ദൃശ്യം രണ്ടാം ഭാഗം ഇത്രയും പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു ഫ്രഷ് സിനിമ, അതും റീജിയണൽ കണ്ടന്റ് ആയിരുന്നുവെങ്കിൽ ഒടിടിയിൽ ഇത്രയും ഹൈപ്പ് കിട്ടുമെന്ന് കരുതുന്നില്ല. കിരീടത്തിലെ, നാടോടിക്കാറ്റിലെ ദാസനും വിജയനും എന്ന കഥാപാത്രങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ സിനിമകൾക്ക് തുടർച്ചയുണ്ടായിരുന്നു. സ്വീക്കൽ ഒരുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പുലിമുരുകന്റെ സ്വീക്കലിനെ കുറിച്ചും ആളുകൾ ചോദിക്കുന്നു. അതൊരു ഹിറ്റ് ചിത്രമായിരുന്നല്ലോ. പക്ഷേ ലൂസിഫറിന്റെ സ്വീക്കൽ ഇപ്പോഴും എമ്പുരാൻ എന്ന പേരിൽ ഒരുങ്ങുകയാണെന്ന് മോഹൻലാൽ പറയുന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ദൃശ്യം രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത്. ലോക്ക്ഡൌണിന് ശേഷം മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ദൃശ്യം രണ്ടാം ഭാഗം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നത്. ഇത് വാർത്തകളിൽ ഏറെ ഇടം പിടിച്ചിരുന്നു. മോഹൻലാലിനോടൊപ്പം ആദ്യ ഭാഗത്തുണ്ടായിരുന്ന ഭൂരിഭാഗം താരങ്ങളും രണ്ടാം ഭാഗത്തിലും ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ സായ് കുമാർ, മുരളി ഗോപി, ഗണേഷ് തുടങ്ങിയവരും ചിത്രത്തിന്റെ ഭാഗമായിരുന്നു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.